ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മംഗ്ലീഷ് മാനിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീൻ പോൾ സാർട്ര എഴുതിയിട്ടുള്ള ദ പൊളിറ്റിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആൽബർട്ട് മെമീസ് ദ കൊളോനൈസർ ആൻഡ് ദി കൊളോനൈസർ എന്ന എസ്സേയെ കുറിച്ചിട്ടാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ മംഗ്ലീഷ് മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനൽ തുടങ്ങിയിട്ട് 2 മാസമാണ് ആവുന്നത്. ആദ്യത്തെ വീഡിയോ ഹാംലെറ്റ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ആ ഒരു വീഡിയോ മുതൽ ഇന്ന് വരെ ഞാൻ ഒരു വീഡിയോയിൽ പോലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് അടിക്കണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും 233 പേര് എന്നെ ഫോളോ ചെയ്യുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷം. നിങ്ങൾ തന്ന ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് വലിയ അംഗീകാരം തന്നെയാണ്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ വ്യൂവേഴ്സിന് മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. നിങ്ങൾക്കും ഈ ഒരു ചാനൽ ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്കിനി വീഡിയോയിലോട്ട് വരാം. ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പർ പുതുതായിട്ട് ഇറങ്ങിയൊരു സബ്ജക്റ്റാണ്. ഇതിനു മുമ്പ് പ്രൊജക്റ്റ് വൈവയ്ക്ക് ആയിരുന്നു. ഇപ്പോൾ അതൊരു പേപ്പറായിട്ടാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ജീൻ പോൾ സാർട്രയുടെ ദ പൊളിറ്റിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആൽബർട്ട് മെമീസ് ദ കൊളോനൈസർ ആൻഡ് കൊളോനൈസർ എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. എസ്സേയിൽ എത്തുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ആൽബർട്ട് മെമീസ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. ആൽബർട്ട് മെമിയുടെ ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് എസ്സേയിലേക്ക് അടക്കാം. ദ കൊളോണൈസർ ആൻഡ് ദി കൊളോണൈസർ എന്ന വർക്ക് 1965 എഡിഷൻ്റെ ഫോർവേഡ്, അതായത് മുഖപത്രമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആൽബർട്ട് മെമി ഈ ഒരു വർക്കിലൂടെ കൊളോണിയവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നു. മാത്രമല്ല, ഈ ഒരു വർക്കിലൂടെ ആൽബർട്ട് മെമി പറയുന്നത് നിങ്ങളുടെ പ്രൊട്ടക്ടേഴ്സും നിങ്ങളുടെ മെൻറ്ററുമാണ് ഞങ്ങളെന്ന് പറഞ്ഞ് കൊളോണൈസർ ജനങ്ങളെ എങ്ങനെയാണ് അടിച്ചമർത്തിയത് എന്നും അതിലേക്ക് എന്തൊക്കെ കാരണങ്ങളാണ് നയിച്ചതെന്നുമാണ് പറയുന്നത്. ജീൻ പോൾ സാർട്രെ ആൽബർട്ട് മെമിയുടെ ഈ ഒരു വർക്കിന് ഒരു മുഖപത്രമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് ജീൻ പോൾ സാർട്രയുടെ ദ പൊളിറ്റിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന എസ്സേയുടെ സമ്മറിയിലേക്ക് പോവാം. അദ്ദേഹം എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ലേവറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള യോഗ്യത അമേരിക്കയിലെ സദേൺ സ്റ്റേറ്റിലെ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ്. അതുപോലെ പത്രങ്ങളിലൊക്കെ പറയുന്നത് കൊളോണൈസേഷൻ മാത്രമാണ് കോളനീസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കൂ, ആഫ്രിക്കയിൽ ജീവിച്ച ആളുകൾക്ക് മാത്രമേ ആഫ്രിക്കയെ ഒരു കോളനൈസറിൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റൂ, അതായത് എങ്ങനെയാണ് ആ കോളനൈസേഷനെ ഫേസ് ചെയ്തത് എന്ന് അവിടെ ജീവിച്ച ആളുകൾക്ക് മാത്രമേ മനസ്സിലാകൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവുന്നത് കോളനി വൽക്കരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്താണ് എന്നല്ല, മറിച്ച് ആഫ്രിക്ക ബേൺ ചെയ്യുന്നതാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. ഒരു രാജ്യം കോളനൈസേഷൻ ഏരിയയിൽ നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്തു എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്, മറിച്ച് നമ്മളെ കോളനി ആക്കപ്പെട്ട റീസണിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് നടക്കാറേ ഇല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ റീസൺ അന്വേഷിച്ച് നടക്കുന്നവരെ ഒരു ക്രിമിനൽ ആയിട്ടാണ് കാണുന്നത്. സാർട്രെ ഇവിടെ ആൽബർട്ട് മെമിയുടെ ബുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി ഓഫർ ചെയ്യുന്നു. മാത്രമല്ല, സാർട്രെ ആൽബർട്ട് മെമി കോളനൈസർ ആണോ അതോ കോളനൈസ്ഡ് ആണോ എന്നും ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി സ്പീക്കർ പറയുന്നത് മെമിയെ കോളനൈസറായും കോളനൈസ്ഡ് ആയിട്ടും പറയാം. കാരണം മെമി ഇൻക്ലൂഡ് ചെയ്ത നോൺ മുസ്ലിം ഗ്രൂപ്പ് അടിച്ചമർത്തപ്പെട്ട മറ്റ് ജനവിഭാഗത്തേക്കാൾ കുറച്ചുകൂടി ആനുകൂല്യം ആസ്വദിച്ചവരായിരുന്നു. എന്നാൽ ഈ കോളനിവൽക്കരണം കൊണ്ട് ഐഡന്റിറ്റി ക്രൈസിസ് പോലെയുള്ള അവരും അനുഭവിച്ചിരുന്നു. ഈ നോൺ മുസ്ലിം ഗ്രൂപ്പിനെ യൂറോപ്യൻ സൊസൈറ്റിയുമായി ഇന്റഗ്രേറ്റ് ചെയ്യാൻ അനുവദിച്ചിരുന്നു. ഈ ഒരു നോൺ മുസ്ലിം ഗ്രൂപ്പ് പ്രിവിലേജസ് ആസ്വദിച്ചിരുന്നു എന്ന് പറഞ്ഞാലും ഐഡന്റിറ്റി ക്രൈസിസ് അവർ നേരിട്ടിരുന്നു. എന്നാൽ അവിടുത്തെ മറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മേമി ഇൻക്ലൂഡ് ചെയ്ത ഈ ഒരു ഗ്രൂപ്പ് ഒന്നുകൂടെ പ്രിവിലേജ്ഡ് ആയിരുന്നു എന്നാണ്. ഇത്തരത്തില് കൊളോണൈസർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇനി കൊളോണൈസർ ആണോ അതുമല്ല, ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരാളാണ് ആൽബർട്ട് മെമി എന്നാണ് സ്പീക്കർ പറയുന്നത്. ഇവരെ സബ് പ്രോളിറ്ററേറ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു കൊളോണൈസർ പീപ്പിൾ അനുഭവിക്കുന്ന അത്രക്ക് ബുദ്ധിമുട്ട് അവർ നേരിടുന്നില്ല എങ്കിൽ പോലും അവർ ചെറിയ ഇഷ്യൂസൊക്കെ നേരിടേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊളോണൈസ്ഡ് പീപ്പിൾസിന്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ കൊളോണൈസർ ആയിട്ടും നിൽക്കാൻ കഴിയുന്നില്ല. കൺഫ്യൂഷൻ ആയില്ല എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആൽബർട്ട് മെമി ബിലോങ് ചെയ്യുന്നത് ഒരു നോൺ മുസ്ലിം ഗ്രൂപ്പാണ്. ഈ നോൺ മുസ്ലിം ഗ്രൂപ്പിനെ സബ് പ്രോലിട്രേറ്റ് എന്നാണ് വിളിക്കുന്നത്. അവർക്ക് ഒരേ സമയം 2-fold ലയബിലിറ്റിയും അതുപോലെ തന്നെ 2-fold റിജക്ഷനുമാണ് നേരിടേണ്ടത്. 2-fold ലയബിലിറ്റി, 2-fold റിജക്ഷൻ എന്താണെന്ന് നോക്കാം. ഇത് കേട്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പറയുമ്പോൾ കൺഫ്യൂഷനൊക്കെ തീർന്നോളും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ കൊളോണൈസർ പീപ്പിൾസിൻ്റെ കൂടെ നിൽക്കാൻ വയ്യ, കൊളോണൈസർ ആയിട്ടും നിൽക്കാൻ പറ്റുന്നില്ല. ഇതിനെയാണ് 2-fold റിജക്ഷൻ എന്ന് പറയുന്നത്. ഇനി 2-fold ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ കൊളോണൈസ്ഡ് ആയിട്ടും കാണുന്നില്ല, അതുപോലെ കൊളോണൈസർ ആയിട്ടും കാണുന്നില്ല. റിജക്ഷൻ എന്താ നമ്മൾ പറഞ്ഞു, കൊളോണൈസറിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, കൊളോണൈസർ ആയിട്ടും നിൽക്കാൻ പറ്റുന്നില്ല. ഇനി ലയബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊളോണൈസർ ആയിട്ടും കാണുന്നില്ല, കൊളോണൈസ്ഡ് ആയിട്ടും കാണുന്നില്ല എന്നുള്ളതാണ്. ഈ രണ്ട് കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് റിജക്ഷനാണ് നേരിടേണ്ടി വരുന്നത്. ആൽബർട്ട് മിമി അടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പിന് യാതൊരുവിധ ആക്ഷൻസും എടുക്കാൻ സാധിക്കുന്നില്ല. അവരെ എപ്പോഴും ഒഴിവാക്കപ്പെട്ടവരായിട്ട് എഴുതി തള്ളപ്പെട്ടു. ഇനി അടുത്ത പാരഗ്രാഫിൽ സാർട്രെ
പറയുന്നത് മിമിയുടെ വർക്ക് വെറും ഒരു ക്രോണിക്കൾ മാത്രമല്ല, പകരം ഇതൊരു ഹിസ്റ്ററി ആണ് എന്നാണ് സാർട്രെ പറയുന്നത്. കോളനൈസേഴ്സിന്റെ വംശീയ അധിനിവേശത്തിനും സ്വന്തമായി ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന കോളനൈസ്ഡ് പീപ്പിളിന്റെയും ഇടയിൽ ജീവിക്കേണ്ടി വരുന്ന ആൽബർട്ട് മിമിക്ക് സ്വന്തം ഐഡന്റിറ്റി പോലും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സോ മിമി കരുതുന്നത് അയാൾ അടങ്ങുന്ന സബ് പ്രോളിറ്റേറിയൻ ഗ്രൂപ്പ് ഫ്യൂച്ചർ നാഷനിൽ യാതൊരുവിധ ഐഡന്റിറ്റിയും ഉണ്ടാവില്ല എന്നാണ്. അത് കാരണം മിമി താനിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും ഇമോഷണൽ റെസ്പോൺസിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. സാർട്രെ പറയുന്നത് ചിലർക്ക് മിമിയുടെ ഈ ഐഡിയലിസത്തിൽ തെറ്റ് കണ്ടെത്താനാകും, എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ മിമി ചെയ്യുന്നത് വാസ്തവം തുറന്നു പറയുക മാത്രമാണ്. മിമി ചെയ്യുന്നത് കൊളോണിയൽ അപ്പാരറ്റസിന്റെ വ്യൂ തുറന്നു കാണിക്കുകയാണ്. കൊളോണിയൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങൾ, അതായത് ഒരേ സമയം കോളനൈസറായിട്ടും കോളനൈസ്ഡായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യൂ തുറന്നു കാണിക്കുന്നു. ഇനി അടുത്തതായിട്ട് സാർട്രെ കൊളോണിയൽ അപ്പാരറ്റസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ഓഫ് 19th century കൊളോണിയൽ അപ്പാരറ്റസ്, അതായത് കൊളോണിയൽ ഉപകരണം ഉടലെടുക്കുന്നത്, ഈ ഒരു ടൂള് ആസ്വദിച്ചിരുന്നത് കൊളോണൈസേഴ്സ് ആയിരുന്നു. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കൊളോണിയൽ അപ്പാരറ്റസ് സിസ്റ്റം വഴി മദർ കൺട്രിയിലേക്ക് കുറഞ്ഞ വിലക്ക് റോ മെറ്റീരിയൽസ് വാങ്ങുകയും മദർ കൺട്രിയിൽ തന്നെ ഉയർന്ന വിലക്ക് വിൽക്കുന്നു. തുടക്കത്തിൽ നാറ്റീവ്സ് കുറഞ്ഞ കൂലിക്ക് വർക്ക് ചെയ്ത് കൊളോണൈസേഴ്സിന്റെ ഈ ഒരു തന്ത്രത്തെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അവർക്കതൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കുറഞ്ഞ വിലയിൽ ജോലി ചെയ്യാൻ നാറ്റീവ്സ് തയ്യാറാവുകയും ഇതുവഴി നാറ്റീവ്സിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദുഷ്കരമാവുകയും പോഷകാഹാരക്കുറവ് അവരെ തളർത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കോളനൈസേഴ്സ് ചെയ്തത് രാജ്യത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് പോപ്പുലേഷൻ കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും ഈ അവസരം മുതലാക്കി കുറഞ്ഞ കൂലി ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ഉണ്ടായത്. നിവർത്തിയില്ലാതെയാണെങ്കിലും നാറ്റീവ്സ് ഇത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ നാറ്റീവ്സ് തങ്ങളുടെ ചൂഷണത്തെ ചോദ്യം ചെയ്യുമോ എന്ന ഭയം കോളനൈസേഴ്സിനുണ്ടായിരുന്നു. സോ ഇവർക്കെതിരെ ശബ്ദം ഉയർത്തുമോ എന്ന് കരുതി കോളനൈസേഴ്സ് നാറ്റീവ്സിന്റെ വോട്ടിംഗ് റൈറ്റ് ഇല്ലാതാക്കുന്നു. വോട്ടിംഗിലൂടെ തങ്ങളുടെ ഭരണം ഇല്ലാതാക്കുമെന്ന ഭയം ഇതോടെ അവർക്ക് ഇല്ലാതായി. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് വരാണെങ്കിൽ റേസിസം കൊളോണിയലിസത്തിന്റെ എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന ഹ്യൂമൻ റൈറ്റ് ഡിക്ലെയർ ചെയ്ത സമയത്ത് നാറ്റീവ്സിന് ഇത് ബാധകമല്ലായിരുന്നു. ഒരു കോളനിയിലെ ജനങ്ങളെ രണ്ടായി ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ ഒന്നാമത്തേത് പ്രിവിലൈജ്ഡും മനുഷ്യത്വവും ഒക്കെ കിട്ടുന്ന ആളുകളായിരുന്നു. രണ്ടാമത്തേത് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ദുരിത ജീവിതം അനുഭവിക്കുന്നവരുമായിരുന്നു. സോ ഇവിടെ പറയുന്നത് രണ്ട് തരത്തിലുള്ള പോപ്പുലേഷനാണ് കോളനിയിൽ തന്നെ ഉള്ളത്, ഒന്ന് പ്രിവിലൈജ്ഡും ഒന്ന് പ്രിവിലേജസ് ഒന്നും ഇല്ലാത്ത ആളുകളുമാണ് എന്നാണ് സാർട്രെ ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ ആൽബർട്ട് മിമിയുടെ അഭിപ്രായത്തിൽ കൊളോണിയൽ സിറ്റുവേഷൻ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്രകാരം ഇത് കോളനൈസേഴ്സിനെയും ഉൽപ്പാദിപ്പിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മിമിയുടെയും നമ്മുടെ ഓദർ ജീൻ പോൾ സാർട്രെയുടെയും അപ്രോച്ചുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കൊളോണിയൽ സിറ്റുവേഷൻ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇത് കോളനൈസേഴ്സിനെയും ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് മിമി പറയുന്നത്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആഫ്രിക്കയിലേക്ക് കോളനൈസേഴ്സ് വരുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് അവിടെ എന്തെങ്കിലും റോ മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തതായിട്ട് അവർ നോക്കുന്നത് അവിടുത്തെ ജനങ്ങൾ വീക്കാണോ അല്ലെങ്കിൽ സ്ട്രോങ് ആണോ എന്നുള്ളതാണ്. വീക്ക് ആണെങ്കിൽ അവരെ കയറി ഭരിക്കുക എന്നുള്ളതാണ് അവരുടെ പോളിസി. ഇനി നമുക്ക് സാർട്രെയുടെയും മിമിയുടെയും ഐഡിയോളജിക്കൽ ഡിഫറൻസ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു മിമിയുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കോളനൈസിങ് എന്നതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ സാർട്രെ പറയുന്നത് ഇതൊരു സിസ്റ്റം ആണ് എന്നാണ്. സാർട്രെയുടെ മിമിയുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് കാണിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിൽ സാർട്രെ എസ് കൺക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞാലും മിമി സത്യങ്ങളെയാണ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സാർട്രെ ഒരുപാട് കാര്യങ്ങൾ മിമി അംഗീകരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തേതാണ് കോളനീസും കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്ററും തമ്മിൽ ഒരിക്കലും ഒരു ഡിഫറൻസ് കണ്ടെത്താൻ സാധിക്കില്ല. ഈ രണ്ട് കൂട്ടരും എന്താണ് കൊളോണിസ്റ്റ് തന്നെയാണ്. ഒരു കൊളോണിസ്റ്റിന്റെ ക്യാരക്ടർ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ ചില ആളുകൾ ഈ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തയ്യാറാകില്ല. അവർ കോളോണിയാക്കപ്പെട്ട ജനങ്ങളുടെ ആക്ഷൻസ് ഒപ്രസ് ചെയ്യാൻ മാത്രമാണ് ശ്രമിക്കുന്നത്, അല്ലാതെ അവർ ആരാണെന്ന റിയാലിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ മറ്റു ചില കോളനൈസേഴ്സ് അവർ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് സമ്മതിക്കുന്നവരാണ് എന്നാണ് സാർട്രെ അംഗീകരിക്കുന്ന മിമിയുടെ ഫസ്റ്റ് ട്രൂത്ത്. അടുത്ത പാരഗ്രാഫിൽ നമുക്ക് മുമ്പ് പറഞ്ഞില്ലേ നമ്മുടെ ചില കോളനൈസേഴ്സ് അവരുടെ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്യുന്നവരാണെന്നുള്ളത്. അങ്ങനെ ഈ ഒരു അക്സെപ്റ്റൻസിലേക്ക് അവരെ നയിക്കുന്ന ഘടകങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഒന്നാമതായിട്ടുള്ളത് കോളനിയാക്കപ്പെട്ട രാജ്യത്തിലെ ജനങ്ങളെ ഒരു സ്റ്റുപ്പിഡ് അനിമൽസ് ആണെന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്നു. അവർ അവിടേക്ക് വരുന്നത് ഞങ്ങൾ നിങ്ങളെ സിവിലൈസ്ഡ് ആക്കാൻ വേണ്ടി വന്നവരാണെന്ന എക്സ്ക്യൂസുമായിട്ടാണ് ശേഷം അവർ അവിടെ കോളനി സ്ഥാപിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മൂല്യമുള്ള മനുഷ്യനാകാൻ യാതൊരുവിധ സംഭാവനയും അവർ നൽകുന്നില്ല. അവർ അടിച്ചമർത്തലിനെ അടിച്ചമർത്തൽ കൊണ്ട് തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നു. പോലീസിനെയും ആർമിയെയും വെച്ചിട്ട് കോളനി വൽക്കരണത്തിന്റെ എവിൾസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആളുകളെ കൂടുതൽ ഡീഹ്യൂമനൈസ് ചെയ്യുന്നു. ഇനി അടുത്ത പോയിന്റ് ആണ് ടെറർ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഡീഹ്യൂമനൈസ്. ചൂഷണം ചെയ്യാൻ വരുന്നവർ ആദ്യം നമ്മളെ ഡീഹ്യൂമനൈസ് ചെയ്യുന്നു. ഇതിനു വേണ്ടി അവർ ടെറർ എക്സ്പ്ലോയിറ്റേഷൻ ടൂളും ഉപയോഗിക്കുന്നുണ്ട്. അവർ വാദിക്കുന്നത് നിങ്ങൾ ഇതെല്ലാം ഡിസേർവ് ചെയ്യുന്നവരാണെന്നാണ്. സ്പീക്കറുടെ അഭിപ്രായത്തിൽ അടിച്ചമർത്താൻ ജനങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് കോളനിസ്റ്റ് നമ്മളെ അടിച്ചമർത്തുന്നത്. കൂടാതെ കുറഞ്ഞ കൂലി വാങ്ങി ജനങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അവിടെ കോളനീസ് ഉണ്ടാവുമായിരുന്നില്ല. ഈ കോളനൈസേഴ്സ്
അവരുടെ വർക്കിംഗ് ക്ലാസ്സിനോട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ ഈ കോളനിയിലുള്ള ജനങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മനുഷ്യത്വരഹിതമായ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. കോളനി വൽക്കരിക്കപ്പെട്ടവരെ ഡ്യൂഹ്യൂമണൈസ് ചെയ്യണമെങ്കിൽ അവർ ആദ്യം അവരെ തന്നെ ഡ്യൂഹ്യൂമണൈസ് ചെയ്യണം. കാരണം മറ്റൊരാളെ മനുഷ്യത്വമില്ലാത്തവനാക്കുക എന്നത് നമ്മളെ തന്നെ ഡ്യൂഹ്യൂമണൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. കൊളോണിയലിസത്തിലൂടെ മദർ കൺട്രിക്ക്, അതായത് കൊളോണൈസേഴ്സിന് തന്നെയാണ് വലിയ നഷ്ടം. കാരണം സ്വന്തമായി ഡ്യൂഹ്യൂമണൈസ് ചെയ്യാതെ മറ്റൊരാളെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരെ ഒപ്പോസ് ചെയ്യാനുള്ള വഴികളൊക്കെ ഈ കൊളോണൈസ്ഡ് പീപ്പിൾ കണ്ടെത്തുമെന്നത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. സാർട്രെ ഒരു ഇൻട്രൊഡക്ഷൻ എൻഡ് ചെയ്യുന്നത് നമ്മൾ മെമ്മി എന്ന റൈറ്ററോട് ഗ്രേറ്റ്ഫുൾ ആവണമെന്ന് പറഞ്ഞിട്ടാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ് ഇംഗ്ലീഷ് മാനിയ.